ഇരുപത് രൂപയ്ക്ക് ഒന്നും പറയാനില്ല, ഹെവിയാണ്, അടിപൊളിയാണ്, അടിപൊളി, നല്ല അടിപൊളി ഫോണാണ്. അതായത് 100 രൂപയ്ക്ക് 5 പേർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കേരള ലോ അക്കാദമിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട് എക്സൈസ് ഓഫീസ്. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഫുഡ് മേടിക്കാൻ വന്നതാണ് ഇവിടെ. തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും. വെൽക്കം ബാക്ക് ടു അല്ലുടായ്പൻ ഗൈസ്. ഇന്ന് ഉടായ്പൻ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. നെടുമങ്ങാടല്ല, അഴിക്കോടാണുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് സുഭിക്ഷ ഹോട്ടൽ, ട്രിവാൻഡ്രം നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിനകത്തുള്ള സുഭിക്ഷ ഹോട്ടലാണ്. 20 രൂപയ്ക്ക് അടിപൊളി ഊണ്, 20 രൂപയ്ക്ക് അടിപൊളി ഫ്രൈ, 20 രൂപയ്ക്ക് അടിപൊളി മീൻകറി. ഓക്കെ, അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്കാം, എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ്, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വാളിക്കോട് ജംഗ്ഷനിലാണുള്ളത്. നമുക്ക് ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് വേണം, ഈ റോഡ് വേണമെങ്കിൽ നേരെ പോയി നെടുമങ്ങാട് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ മാർക്കറ്റിൽ കയറാനായിട്ട് കുറച്ചുകൂടി ഈ വഴിയാണ് നമുക്ക് കുറച്ച് ബെറ്ററായിട്ടുള്ള ഈ വഴിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഇതാണ് മാർക്കറ്റിനകത്തേക്കുള്ള വഴി. ഹമ്പൊക്കെ അങ്ങനെ ചാടി അല്ലോ. അപ്പോൾ ആ ഇവിടുത്തെ മാർക്കറ്റ് അതായത് അന്താരാഷ്ട്ര മാർക്കറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. വാളിക്കോട് നിന്നും മാർക്കറ്റിനകത്തേക്കുള്ള വഴി. അപ്പോൾ ഇതായി കാണുന്ന ഹോൾസെയിൽ ഷോപ്പൊക്കെയാണ്. ഇതായി കാണുന്ന ലെഫ്റ്റും റൈറ്റും കാണുന്ന ഹോൾസെയിൽ ഷോപ്പാണ്. കണ്ടോ, സുഭിക്ഷ ഹോട്ടൽ. അപ്പോൾ ഇതായി കാണുന്നതാണ് മാർക്കറ്റിനകത്തുള്ള ഇത്. ഇതിന് ചുറ്റുമുള്ള സ്പോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഒരു ഹെവി ഒരു പ്ലേസാണ് നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലമുണ്ട്. ഇതുപോലെ ഓരോരോ ചെറിയ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാനായാലും എന്തിനായാലും ഒരുപാട് സ്ഥലമുണ്ട്. അതിൽ ഒരു കൗണ്ടർ ഇതാ ഇവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതായി കാണുന്ന ഈ ഒരു മിനി കൗണ്ടറാണ്. അങ്ങനെ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് മിൽമയുടെ ഏജൻസി ഉണ്ട്. ഇതപ്പോൾ ഈ കാണുന്നതാണ് സുഭിക്ഷ ഹോട്ടൽ, അതായത് ജനകീയ കിച്ചൺ പോലെയുള്ള ഒരിതാണ് കേട്ടോ. ഒരു ഊണ് 20 രൂപയാണ്. അടിപൊളി, നല്ല നീറ്റായിട്ടൊക്കെയാണ് ഇതിൻ്റെ പരിസരമൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോട്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനായാലും നല്ല സ്പേസും എല്ലാം ഉണ്ട്. നമുക്ക് ലൈവായിട്ട് ഊണ് കഴിക്കാൻ 20 രൂപയും പാഴ്സലിന് 25 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് വയറു നിറയെ കഴിക്കാനുള്ള റൈസും അവിയലും ബീട്രൂട്ട് തോരനും, തോരൻ എന്നാൽ ഉപ്പേരിയാണ് കേട്ടോ, നാരങ്ങ അച്ചാറും ഏതെങ്കിലും ഒരു ഒഴിച്ചുകറിയും ഉണ്ടായിരിക്കും. ഇന്നത്തെ ഒഴിച്ചുകറി രസമാണ് കേട്ടോ. അതുകൊണ്ട് രസവും വെച്ച് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ പൊതിച്ചോറ് റെഡി. പാഴ്സൽ അധികം വാങ്ങാൻ പോകുന്നവർ കയ്യിലൊരു കവറോട് കൊണ്ടുപോകുന്നത് വളരെയധികം നന്നായിരിക്കും. സുഭിക്ഷ ഹോട്ടലാണ് അന്താരാഷ്ട്ര മാർക്കറ്റ് നെടുമങ്ങാട് ട്രിവാൻഡ്രം. ഓക്കെ, വിശപ്പ് രഹിതം നമ്മുടെ കേരളം. ചായക്ക് 8 രൂപയാണ്. അതേപോലെ വട, ബജി, പഴംപൊരി 8 രൂപ. പിന്നെ ഇടിയപ്പം, അപ്പം, ഇഡലി, ദോശ, ചപ്പാത്തി, ഇതിനെല്ലാം 7 രൂപയുള്ളൂ. പിന്നെ ചിക്കൻ കറിക്ക് 50 രൂപ, മുട്ടക്കറി 20 രൂപ, ഊണ്, അതേപോലെ മീൻകറി ചെറുതിന് 20 രൂപ. പിന്നെ മീൻ വറുത്തത് ചൂരയാണെങ്കിൽ, അതായത് കുടുത, 25 രൂപ, ചെറുതിന് 18 രൂപ. ബീഫ് കറി 50 രൂപ, ചിക്കൻ ബിരിയാണി 100 രൂപ. ഇത്രയാണ് ഇതാ ഇവിടുത്തെ വില വിവര പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി റൈസ്, അതേപോലെ അച്ചാർ, അതേപോലെ രസം. ഇത് അച്ചാർ ഇവിടെ അത് പാക്ക് ചെയ്യാനായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. കുടുംബശ്രീയുടെ കൈപുണ്യം എന്തായാലും ഈ അച്ചാറിൽ കാണാനുമുണ്ട്. അതേപോലെ ഒരു ട്രിവാൻഡ്രത്ത് തോരൻ എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു അവിയൽ, ബീട്രൂട്ട് തോരൻ വെക്കുന്ന നമ്മുടെ ചേച്ചി. ചേച്ചിയുടെ പേര് ഗിരിജകുമാരി. ഗിരിജകുമാരി എവിടെ ചേച്ചി സ്ഥലം? പൂവത്തൂര്. പൂവത്തൂര്. അടിപൊളി. കുടുംബശ്രീയുടെ കൈപുണ്യം എന്താ അടുപ്പിൽ കിടന്ന് തിളച്ചു മറിയുകയാണ്. എത്ര നാളായി ഇങ്ങനെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 19 വർഷമായി. അത് അയല പൊരിച്ചതാണ്. അപ്പോ അയല പൊരിച്ചതുകൊണ്ട് പാട്ടും പാടി നമുക്ക് സപ്ലൈ അല്ലേ. അതേപോലെ ഇതെന്തിനാണ്? വൈകുന്നേരം അപ്പം ഉണ്ടോ? നാളത്തേക്ക്. ഓക്കെ, നാളത്തേക്കുള്ള അപ്പം എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കല്ലിൽ കിടന്ന് മറഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ ഇതാ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നല്ലേ. ഫുള്ള് തീർന്നാണോ? കഴിഞ്ഞല്ലേ. ഓക്കെ, നത്തോലി. അതേപോലെ മീൻകറി, എന്ത് മീൻകറിയാണ് ചേച്ചി? അതും അയല മീൻകറിയാണ്. അയലക്കറിയാണ് ഇതാ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതാ രസത്തിന്റെ കലം എന്താ അവിടെ ഇരിക്കുന്നുണ്ട്. രസം കണ്ടോ, അടിപൊളി രസം. ഊണ് കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഊണ് കഴിക്കും.
ഹോട്ടൽ തുടങ്ങി ഹോട്ടലിൽ തുടങ്ങിയത് 14-ാം തീയതി മെയ് 14 ശനിയാഴ്ച ഇരുന്ന് പക്ഷേ വകുപ്പ് മന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം നടത്തിയത്. പിന്നെ കളക്ടർ ഉണ്ടായിരുന്നു, സപ്ലൈ ഓഫീസിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ അവരെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്, 20 രൂപ ഊണിലുള്ളത് ഒരാൾക്ക് കഴിക്കാൻ ഇത് ധാരാളമാണ്. അതുകൂടെ ഒരു രസം, അച്ചാറ്, തോരൻ, അവിയൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് ഇതാ, ഇവിടെയാണ് ടോയ്ലറ്റ് ഈ കാണുന്നത്. വാഷ് ബേസിനൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഒന്ന് വാഷ് ചെയ്യാം. ഓക്കെ, നമുക്കുള്ളതാ ചോറ് ഇതാ ഇവിടെ എത്തി. ഇതാണ് ഇവിടുത്തെ 20 രൂപ ഊണ്. അവിയൽ, തോരൻ, അച്ചാറ്, ചോറ്. ഇനി ഇതിലേക്ക് രസം കൂടി വരും. രസം കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം രസമാവും. സാസ് മാരി കയറുന്നു. എന്തൊക്കെ ഉണ്ട് ചേച്ചി? രസം സാമ്പാറുണ്ടോ? അപ്പോൾ സാമ്പാർ എന്ന് വെച്ചാൽ രസം വെച്ചു, രണ്ടും വെച്ചു, ഒന്ന് രണ്ടും അടിപൊളിയായിട്ട്. ചേച്ചിയുടെ പേര്? സിന്ധു. അപ്പോൾ ചേച്ചി ഒഴിച്ചോ. അപ്പോൾ സാമ്പാറായി. ചെയ്യൂണൊന്ന് മനോഹരമാക്കാൻ ഒരു നൊത്തോലി ഫ്രൈ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇതാ മന്ദം മന്ദം വരെയാണ് നൊത്തോലി ഫ്രൈ ആയിട്ട്. ഓക്കെ, ഇതാ നമ്മുടെ ഫ്രൈ ഇവിടെ എത്തിപ്പോയി. ആദ്യം കുറച്ച് നൊത്തോലി എടുക്കുക, ഇതാ ഇങ്ങനെ ഇതിലേക്ക് ഇടുക, എന്നിട്ട് എല്ലാത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്ത്. അടിപൊളി, സൂപ്പർ. 20 രൂപയ്ക്ക് ഒന്നും പറയാനില്ല, ഹെവിയാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. മപ്പാസ് ഗുഡ്മാസ് ആയിട്ട് ഒന്നും പറയാനില്ല, സൂപ്പർ ഓണം. 20 രൂപയ്ക്ക് സൂപ്പർ ഓണം, അടിപൊളി ഓണം, ഹെവി. നമ്മളിതാ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ കൂടിയാണ് ഇതാ വരുന്നത്. പേര് ചോദിച്ചോക്കാം. എൻ്റെ പേര് അൻസാരി. ഞാൻ നെടുമങ്ങാട് ഒരു കടയിട്ടേക്കാണ്, കേരള മെറ്റൽസ്. സത്രമുക്കിൽ. സത്രമുക്കിൽ. ഓക്കെ, നമ്മൾ പാത്രക്കടയാണ്. ഹോൾസെയിൽ എല്ലാം ഉണ്ട്. നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് ഊണ് വാങ്ങിക്കുന്നതാണ്, നല്ല അടിപൊളി ഊണാണ്. അതായത് 100 രൂപയ്ക്ക് 5 പേർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. സുലൈമാൻ പേര്. ഞാൻ ഒരു സ്ഥാപനം സീബ് സിൽസ് ഹൗസ്, സീബ് സിൽസ് ജൗളിക്കട, നെടുമങ്ങാട് ടൗണിൽ. നല്ല രുചികരമായ ഭക്ഷണമാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് ഭക്ഷണത്തിന്. 20 രൂപയ്ക്ക് കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്ററല്ലേ? നല്ല ബെറ്ററാണ്, സൂപ്പർ ബെറ്ററാണ്. മറ്റുള്ള ഇടത്ത് കൊടുക്കണമെങ്കിലും ഇത് നല്ല സൂപ്പർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഏരിയയിൽ കട നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനമാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വൃത്തിയും എല്ലാം ഉണ്ട്. ഇവർക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേർന്നു. നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എന്നാലേ അവരുടെ ഇത് നടക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും. ഇവിടെ കരകുളം. കരകുളം. ഞാൻ കേരള ലോ അക്കാദമിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട് എക്സൈസ് ഓഫീസ്. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഫുഡ് മേടിക്കാൻ വന്നതാണ് ഇവിടെ. ഫുഡിന്റെ പാർസൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫുഡൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടു. നല്ല നല്ല ക്വാണ്ടിറ്റിയിൽ റൈസൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. പിന്നെ കറിയൊക്കെ അത്യാവശ്യം ഒരാൾക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് തന്നെ ആവശ്യത്തിലധികം അവർ കൊടുക്കുന്നുണ്ട്. വീണ്ടും കഴിക്കാൻ ചോദിക്കുമ്പോഴൊക്കെ വീണ്ടും ഫുഡ് കൊടുക്കുക, റൈസ് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് സപ്ലൈ ചെയ്യുന്നു. പാഴ്സൽ മേടിക്കാൻ തന്നെ ഇവിടെ നല്ല തിരക്കാണ്, അതുപോലെ ഇവിടെ കഴിക്കാനും നല്ല തിരക്കുണ്ട്. കാണുന്നുണ്ടോ, 4 ടേബിളാണ്, 4 ടേബിളിലും ഫുള്ള് ആയിട്ടുണ്ട്. ഇവിടെയുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും എന്താ, ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ സ്റ്റുഡൻസ്, അങ്ങനെയുള്ള എല്ലാവരും, ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഊണ് കഴിച്ചായിരുന്നോ? ഓ, കഴിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ സംന്യാദ്, ഞാൻ വയറിങ്ങിൻ്റെ ജോലി എടുക്കുകയാണ്. വയറിങ് അങ്ങനെ 5.5 കിലോയുടെ വർക്കുകളായിട്ടൊക്കെ അങ്ങോട്ട് പോവുകയാണ്. എത്ര ദിവസം ഇവിടെ ഊണ് കഴിക്കാൻ വന്നു തുടങ്ങിയിട്ട്? ഇവിടെ സ്ഥിരമായിട്ട് വരികയാണ്, തുടങ്ങേണ്ട അന്ന് മുതൽ. ഇന്ന് 2-3 ദിവസം കൊണ്ട് സ്ഥിരമായിട്ട് വരികയാണ്. അടിപൊളിയാണ്, എല്ലാം അടിപൊളി. പിന്നെ എൻ്റെ പേര് സലീം. എവിടെ താമസം? ഞാൻ ഇവിടെ അടുത്ത് തന്നെ. ഇത് വാങ്ങിക്കുന്ന ഫസ്റ്റ് ടൈമാണ്. ഇന്ന് വീട്ടിൽ ഒന്ന് തിരക്കായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എങ്ങനെയുണ്ട്? 20 രൂപയ്ക്ക് ഊണ്, 20 രൂപയ്ക്ക് ഊണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഇതൊക്കെ
നമ്മുടെ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ജനസേവനമല്ലേ? തീർച്ചയായിട്ടും. പാർക്കിംഗ് സൗകര്യം ഇതൊരു സ്ഥലം, ഞാൻ താലൂക്ക് വികസന സമിതി അംഗം കൂടിയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇത് പ്രപ്പോസൽ വന്ന് നമ്മളോട് അനുമതി കൊടുത്താണിത് വന്നത്. അപ്പോൾ ഇത് നല്ലൊരു സൗകര്യമാണ്, ആർക്കും വന്ന് എപ്പോഴും മേടിക്കാം. ജനങ്ങൾക്ക് എന്തായാലും ഉപയോഗമാണ്. തീർച്ചയായിട്ടും 100%. അപ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. സായി സുബാരി, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ്? സൂപ്പർ ഫുഡല്ലേ? അടിപൊളി ഫുഡല്ലേ? ഹെവി ഫുഡാണ്, 20 രൂപയ്ക്ക് അടിപൊളിയാണ്. ഒരു മീൻ ഫ്രൈ മേടിക്കുകയാണെങ്കിൽ 20 രൂപയുള്ളൂ അല്ലേ? ഒരു മീൻ കറി മേടിക്കുകയാണെങ്കിലും 20 രൂപയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും നെടുമങ്ങാട് ഇങ്ങനെ ഒരു ഹോട്ടൽ വരാനും നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാനും പറ്റിയില്ല, ഒരുപാട് സന്തോഷം. കാരണം വേറെ ഒന്നുമല്ല, വിശക്കുന്നവർക്ക് 20 രൂപയ്ക്ക് ഭക്ഷണം, അതായത് വയറ് നിറച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണിത്. എൻ്റെ ഈ പിറകിൽ കാണുന്ന സുഭിക്ഷ ഹോട്ടൽ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യത്തോടു കൂടിയും ജനങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സംരംഭം. സർക്കാരിനോട് ആദ്യം നന്ദി പറയുന്നു, അതുപോലെ ഈ പൊതുജനങ്ങൾക്ക് എന്നും ഇതുപോലെ എല്ലായിടത്തും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഭക്ഷണം എത്താനും എത്തിക്കാനും കഴിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഉഡായ്പിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സ്റ്റോപ്പാക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.